ചികിത്സയ്ക്കായി ഇന്ത്യൻ ഡോർണിയൻ വിമാനം ഉപയോഗിക്കുന്നതിന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അനുമതി നിഷേധിച്ചതിന് പിന്നാലെ മാലദ്വീപ് സ്വദേശിയായ 14-കാരൻ മരിച്ചെന്ന് പരാതി. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഇന്ത്യ നൽകിയ ഡോർണിയൻ വിമാനം മാലദ്വീപിൽ എയർ ആംബുലൻസായി ഉപയോഗിക്കുന്നുണ്ട്. ചികിത്സ ഉൾപ്പെടെ അടിയന്തര ഘട്ടങ്ങളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഈ വിമാനം ഉപയോഗിച്ചു വരുന്നത്. ഗാഫ് അലിഫ് വില്ലിംഗലിയിലെ വിദൂര ദ്വീപായ വിൽമിംഗ്ടണിൽ താമസിക്കുന്ന 14-വയസ്സുകാരനാണ് മരണത്തിന് കീഴടങ്ങിയത്. ബ്രെയിൻ ട്യൂമർ ബാധിതനായ കുട്ടിക്ക് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മസ്തിഷ്കാഘാതമുണ്ടായി. ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മാലദ്വീപ് തലസ്ഥാനമായ മാലയിലേക്ക് കൊണ്ടുപോകുന്നതിന് കുടുംബം എയർ ആംബുലൻസ് ആവശ്യപ്പെട്ടു. എന്നാൽ എയർ ആംബുലൻസിന് അനുമതി തേടി 16 മണിക്കൂർ കഴിഞ്ഞിട്ടും മറുപടി നൽകാൻ വ്യോമയാന അധികൃതർ തയ്യാറായില്ല. മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയെ മാലയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിമാനത്തിന് അനുമതി നൽകിയതിലെ കാലതാമസമാണ് കുട്ടിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്നും കുടുംബം ആരോപിച്ചു. നിരവധി പേർ മുഹമ്മദ് മൊയ്സുവിന്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. അപേക്ഷ ലഭിച്ചയുടൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നെന്നും അവസാന നിമിഷമുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കാലതാമസമുണ്ടായതെന്നുമാണ് മെഡിക്കൽ ഇവാക്വേഷന്റെ ചുമതലയുള്ള അസന്ത കമ്പനി ലിമിറ്റഡിന്റെ വിശദീകരണം. കുട്ടി മരിച്ചതിനെ തുടർന്ന് ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധം നടന്നതായി മാലദ്വീപിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് എയർ ആംബുലൻസിന് അനുമതി ലഭിക്കാതിരുന്നതെന്നും ആരോപണമുയർന്നു. ഇതിനിടെ ഇന്ത്യയോടുള്ള പ്രസിഡന്റിന്റെ വിരോധം തീർക്കാൻ ആളുകൾ അവരുടെ ജീവൻ പണയപ്പെടുത്തേണ്ടതില്ല എന്ന് മാലദ്വീപ് എംപി മീഖേൽ നസീം എക്സിൽ കുറിച്ചു. ഇന്ത്യ നൽകിയ 2 ഹെലികോപ്റ്ററുകളും ഒരു ചെറുവിമാനവും മാലദ്വീപ് ഉപയോഗിക്കുന്നുണ്ട്. 5 വർഷത്തിനിടെ നിരവധി രക്ഷാപ്രവർത്തനങ്ങളാണ് ഇവ മാലദ്വീപിനായി നടത്തിയത്. കുറച്ചു നാളുകളായി ഇന്ത്യയും മാലദ്വീപുമായി സുഖകരമായ നയതന്ത്ര ബന്ധത്തിലല്ല. ഇതിനു പിന്നാലെയാണ് ചികിത്സയ്ക്കായി ഇന്ത്യൻ വിമാനം ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചത്. മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി മാലദ്വീപ് അകൽച്ചയിലാകാൻ തുടങ്ങിയത്. ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ച് മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്ഥാനങ്ങൾ വലിയ വിവാദമാണ് സൃഷ്ടിച്ചത്. കൂടാതെ മാലദ്വീപിലെ 88 ഇന്ത്യൻ സൈനികരെ തിരികെ വിളിക്കണമെന്നും മാലദ്വീപ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് നവംബറിൽ സ്ഥാനമേറ്റതിന്റെ തൊട്ടടുത്ത ദിവസവും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു.